അപ്പോൾ ചേട്ടാ നിങ്ങൾ അപ്പോൾ ആൻജാതി മരത്തിനെ നമ്മളൊരു പെൺജാതി ചെടിയായിട്ട് മാറ്റുകയാണ് അല്ലേ, അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ നമ്മളിത് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു ഒറ്റവാക്കിൽ എങ്ങനെ പറയാൻ പറ്റും? പെൺജാതി തിരിച്ചറിയേണ്ടത് ഇത് ഒന്ന് പിന്നെ പൂ അതായത് ഫ്ലവറിംഗ് വരണം. ആ ഫ്ലവറിംഗ് വന്ന സമയത്ത് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആൺമാരാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിൽ നല്ല ഇനം ജാതികൾ ഗ്രാഫ്റ്റ് ചെയ്യാറാണ് പതിവ്. അതുപോലെ തന്നെ പെൺജാതി ആണെങ്കിൽ കായ്ഫലം കുറവാണെങ്കിൽ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഇനങ്ങൾ, നല്ല കായ്ഫലങ്ങൾ, നല്ല ഈൽഡുള്ള ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ആൺമാരായിരുന്നു. ഇത് ഗ്രാഫ്റ്റ്, ഇത് ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് അല്ല, ബഡ് ചെയ്തോ ഇപ്പോൾ അത് പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആൺജാതിയെ നമ്മൾ പെൺജാതി മാറ്റുകയാണ്. അപ്പൊ രണ്ട് കാര്യമുണ്ട്, ഇത് അടിമാർ തായ്ഭാഗം ആണായിട്ടാണ് നിൽക്കുന്നത്. അതിനു പുറമെ മേലോട്ട് വരുമ്പോ അപ്പോ പിന്നെ പോളിനേഷൻ കൂടുതൽ നടക്കാൻ ചാൻസ് ഉണ്ട്, കായ്ഫലം ഒന്നും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫ്ലവറിംഗ് വരണം. ഫ്ലവറിംഗ് വന്ന സമയത്ത് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ സമയത്ത് അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മുറിച്ച് കളയും. എന്നിട്ട് അതിന്റെ തായ്ഭാഗത്ത് നിന്ന് ചെറിയ ബ്രാഞ്ച് വരും, നേരെ മേപ്പോട്ട് വരുന്ന ബ്രാഞ്ചിലേക്ക്. ബ്രാഞ്ചില് അത്യാവശ്യം ഒരു പെൻസിൽ വൺ ആയാലും അതില് നല്ല കായ്ഫലുള്ള ജാതിയുടെ ബഡ് എടുത്തിട്ട് ബഡ് ചെയ്യാണ് ചെയ്യാറ്. ബഡ് ചെയ്യുക, അപ്പൊ ഇവിടെ ബഡ് ചെയ്തത്, ഇത് ബഡ് ചെയ്തപ്പോ അത് മേപ്പോട്ട് വന്നു. ഇനി ഇവിടുന്ന് മേപ്പോട്ടുള്ള ഭാഗം പെൺജാതിയായി, അടിഭാഗം ആൺജാതി. അപ്പൊ അടിയിൽ തായ്ഭാഗത്ത് എപ്പോഴും ആൺപൂ ഉണ്ടാവും, മുകളിലേക്ക് പെൺപൂവും. അപ്പൊ പോളിനേഷൻ ഒന്നുകൂടി കൂടുതൽ പെട്ടെന്ന് നടക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ പോളിനേഷൻ കൂടുതൽ നടക്കും. അപ്പൊ നമ്മൾ ഇതിന് താഴെയുള്ള ഭാഗം എപ്പോഴും അപ്പൊ ഈ കൊമ്പിനെ നമ്മൾ വെട്ടിക്കളയുന്നില്ല. ഓ, അവിടെ നിന്നുള്ളതിനെ നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ടുപോകും. ഓക്കെ, ഇതിപ്പോ എത്ര വർഷമായിട്ട് അത് വെച്ചിട്ട്? ഇത് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഇത് അഞ്ചു വർഷമായ ജാതിയാണ്. അഞ്ചു വർഷം. പിന്നെ ഫ്ലവർ ചെയ്തതിന് ശേഷമാണ് ഇതാണ് പെണ്ണെന്ന് മനസ്സിലാവാൻ പറ്റിയത്. ഓക്കെ, ഏകദേശം മൂന്നാമത്തെ വർഷം ആദ്യം ഫ്ലവർ ചെയ്യുക ആൺജാതിയാണ്, പിന്നെയാണ് പെൺജാതി ഫ്ലവറിംഗ് തുടങ്ങുക. ഓ, ഫ്ലവറിംഗ് വന്നതിന് ശേഷം ഇത് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് പുതിയ ബ്രാഞ്ച് വന്നത് പെൻസിൽ വണ്ണം വന്ന ശേഷം ഇതിൽ നല്ല ഇനം ജാതിയുടെ പിന്നെ ബഡ് എടുത്തിട്ട് ബഡ് ചെയ്തു. ബഡ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.